യേശുവേ സ്തോത്രം യേശുവെ നന്ദി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവവചനം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ട് ഒരു ദൈവ പൈതൽ നിറയണമെന്ന് ദൈവം ആവശ്യപ്പെടുന്ന ഭാഗമാണ് ഹാലേൽവിയ ഉറക്കെ പറയാം ഹല്ലേൽവിയ ഹല്ലേൽവിയാം യേശുവേ സ്തോത്രം യേശുവേ നന്ദിയും യേശുവേ സ്തോത്രം യേശുവെ നന്ദി ഉറക്കെ പറ ഹല്ലേ പത്രോസിലേക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിനേഴും പതിനെട്ടും തിരുലിഖിതങ്ങൾ ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് നിങ്ങൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ രണ്ട് പത്രോസ് മൂന്ന് പതിനേഴ് ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് നിങ്ങൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ പ്രീസലോൺ അടുത്ത വാക്യം നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ പ്രീസലോൺ ഒന്ന് നിങ്ങൾ ഉറക്കെ പറയാം നമ്മുടെ കർത്താവും ും മാത്രം വളർന്നാൽ പോരാ യേശുക്രി ദൈവത്തെ കുറിച്ചുള്ള അറിവിലും ഒരു ദൈവ പൈതൽ വളരണം പ്രീസോട്ട് അങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ ഒരു ദൈവ പൈതൽ വളർന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് സംഭവിക്കുന്ന ഒരു ദുര്യോഗമാണ് രണ്ട് പത്രോസ് മൂന്ന് പതിനേഴിൽ നാം കാണുന്നത് സ്ഥൈര്യം നഷ്ടപ്പെട്ടു പോകും തെറ്റിനെ അനുകരിക്കാനുള്ള പ്രേരണയുണ്ടാവും തെറ്റായ ഉപദേശത്തെ അനുഗമിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും വ്യാജമായതിനെ വിശ്വസിക്കാനുള്ള ഒരു തോന്നൽ ഉണ്ടാവും പ്രീസ് അലോഡ് വ്യാജമായതിനെ വിശ്വസിക്കാൻ വേണ്ടിയുള്ള തോന്നൽ തെറ്റിനെ അനുകരിക്കാനുള്ള ആഗ്രഹം ഇതിൻ്റെ ഭരണത ഫലമായി സ്ഥൈര്യം നഷ്ടപ്പെട്ട മനസ്സ് പ്രീസലോൺ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു ദൈവ പൈതലൻ്റെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു ദുരന്തമാണ് ഈ മൂന്ന് തിന്മകൾ പ്രീസലോൺ ഹല്ലിൽവിയ വേറൊരു വാക്കി പറഞ്ഞാൽ സാത്താൻ എപ്പോഴും ഒരു ദൈവ പൈതലനെ നിർബന്ധിക്കുന്ന രണ്ട് സംഗതികളുണ്ട് ഒന്ന് തെറ്റായ അറിവ് തന്നുകൊണ്ടിരിക്കും രണ്ട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും പ്രൈസ് പ്രീസലോൺ സാത്താന്റെ വലിയൊരു പ്രവർത്തനമാണ് തെറ്റിദ്ധരിപ്പിക്കുക എന്താണ് എന്താണ് തെറ്റിദ്ധരിപ്പിക്കുക ഹല്ല സാത്താൻ ഒരു ദൈവ പൈതലനെ നിർവീര്യനാക്കാൻ ഒന്നിനും കൊള്ളാത്ത ഒരു വെടക്കാക്കി മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ സാത്താൻ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി ദൈവമില്ല എന്ന് പറയുകയല്ല സ്വർഗമില്ല എന്ന് പറയുകയല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട എന്നല്ല അവൻ പറയുന്നത് അവൻ ആദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് തെറ്റിദ്ധരിപ്പിക്കുക തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞ അർത്ഥം തെറ്റായ കാര്യങ്ങൾ ധരിപ്പിക്കുക പ്രീസലോൺ തെറ്റായ കാര്യങ്ങളെ അവൻ ധരിപ്പിക്കും പ്രീസലോൺ ഒരു ദൈവപയലിനെ ദുർബലനാക്കാനും ഒരു ദൈവപയലെ ദൈവത്തിൽ നിന്ന് കളയാനും ഒരു ദൈവബൈതൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാതിരിക്കാനും ഉപയോഗിക്കുന്ന അവലംബിക്കുന്ന മാർഗമാണ് തെറ്റിദ്ധരിപ്പിക്കൽ എന്താണ് ഉറകെ പറ തെറ്റിദ്ധരിപ്പിക്കൽ ഞാൻ എനിക്കുണ്ടായ ഒരു സംബോധന നിങ്ങളോട്ട് തുറന്നു പറയാം ഇത് അധികം പബ്ലിസിറ്റി കൊടുക്കണ്ട ഫ്രീ സലോൺ ഇത് നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി അല്ലേ ലിവിയേശു യേശുവെ സ്തോത്രം പ്രിയപ്പെട്ട ദേവമക്കളെ ഇവിടെ സഖ്യോൻ ധ്യാനകേന്ദ്രൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഒരു ദിവസം ഒരു കൗണ്ടത്തി പ്രാർത്ഥിക്കാൻ വന്നു ആരാണ് കൗണ്ടത്തി എന്ന് പറഞ്ഞാൽ തിരിയുമ ആരാണ് കൗണ്ടത്തി കൗണ്ടത്തി എന്ന് പറഞ്ഞാൽ മിസ്സിസ് കൗണ്ടൻ കൗണ്ടരുടെ ഭാര്യ ഫ്രീസലാർ ഹല്ല ആ കൗണ്ടറുടെ ഭാര്യ കൗണ്ടത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ കൗണ്ടത്തിൻ്റെ പ്രശ്നം ഇതാണ് രണ്ട് കണ്ണും തിമിരം വന്ന് മൂടിയിരിക്കുകയാണ് ചെവി പഴുത്ത് പൊട്ടി ഇങ്ങനെ ഒഴുകുകയാണ് അല്ലെ ലൂയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കൗണ്ടറിന്റെ ഭാര്യ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ഞാൻ പറഞ്ഞു ഇങ്ങ വാങ്ങോ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അതിൻ്റെ തല ശേരിക്കും കൈ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ച് വിട്ടയച്ചിട്ട് പറഞ്ഞു അടുത്ത വെള്ളിക്കളമ വന്ന് സാക്ഷ്യം ചൊല്ലണം എന്ന് പറഞ്ഞു കൗണ്ടത്തി സം സംബന്ധിച്ചു എൽ സാമി വരാന്ന് പറഞ്ഞിട്ട് പോയി ഫ്രീസ് ഫ്രീ സലോട്ട് ഫ്രീവുടെ സഹോദരങ്ങളെ അടുത്ത വെള്ളിക്കിളമെ നോക്കുമ്പോൾ കൗണ്ടത്തി വരുന്നുണ്ട് എനിക്ക് സന്തോഷം നന്നായിട്ട് കൂടി ഞാൻ വേഗം മയക്കെടുത്ത് കൗണ്ടത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് അപ്പോൾ കൗണ്ടത്തി പറഞ്ഞ് സാമിയാരെ കണ്ണിന് ഒന്നും മാറിയിട്ടില്ല കണ്ണ് അതുപോലെ ഇരിക്കുന്നു പറഞ്ഞ് ഫ്രീസലോട്ട് ഞാൻ ചോദിച്ചു ചെവിയോ ചെവിക്കും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല ചെവി അതുപോലെ പഴുത്ത് ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൗണ്ടത്തി കഴിഞ്ഞ കിളമേലെ കഴിഞ്ഞ വെള്ളിക്കിളമേലെ പ്രയറിന് ശക്തി കുറവ് നല്ല ശക്തിയിൽ പ്രയർ ചെയ്താലാണ് ഇത് പോകുള്ളൂ അതുകൊണ്ടാണ് മുട്ട കുത്താൻ പറഞ്ഞു ഞാൻ എൻ്റെ രണ്ട് കൈയും കഴിഞ്ഞ വെള്ളിക്കിളമേ ഒരു കയ്യേ വെച്ചിട്ടുള്ളൂ ഇപ്പം ഞാൻ രണ്ട് കയ്യും വെച്ച് ശരിക്കും അങ്ങോട്ട് പ്രാർത്ഥിച്ച് അല്ലേ ലൂയ്യ എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ശരിക്കും അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് പോയിക്കോ അത് നന്നായിട്ട് മാ മാറും അടുത്ത വെള്ളിക്കിളമേ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു പിറ്റേ വെള്ളിക്കിളമേ നോക്കുമ്പോഴും കൗണ്ടത്തി വരുന്നുണ്ട് എനിക്ക് സന്തോഷമായി കൗണ്ടത്തിയോട് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞോളാൻ പറഞ്ഞു കൗണ്ടത്തി പറഞ്ഞ സ്വാമിയാരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഞാൻ എന്ത് ചൊല്ലുവെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ഒന്നും ചൊല്ലണ്ട അവിടെ പോയി തോന്നാൻ പറഞ്ഞു ഫ്രീ സല്ലവാൻ ഫ്രീ സഹോദരങ്ങളെ കൗണ്ടത്തിക്ക് നല്ല വിശ്വാസം കൗണ്ടത്തി പറഞ്ഞ സ്വാമി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ അപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ ചിന്തിച്ച് എന്തായിരിക്കും ഞാൻ ഇത്രയും ശക്തിയിൽ പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ശക്തിയിൽ പ്രാർത്ഥിച്ചിട്ടും ഈ കൗണ്ടത്തേക്ക് മാറ്റം വരണില്ലല്ലോ ഇതെന്തായിരിക്കും ഏ പ്രാർത്ഥിച്ചിട്ടും മാറ്റം വരാത്തത് എന്ന് ചിന്തിച്ചപ്പോൾ ചില വല്യച്ഛന്മാർ എനിക്ക് നൽകിയ ആത്മീയ ഉപദേശം എനിക്ക് ഓർമ്മ വന്നു വല്യച്ഛന്മാർ പറഞ്ഞെങ്ങനെയാണ് ചില മൂത്ത പിശാചികൾ ഒറ്റയടിക്ക് പോയിയല്ലോ അതിനെ ഘട്ടം ഘട്ടമായി അടിച്ചടിച്ച് പുറത്താക്കണം സലോൺ അപ്പോൾ ഒരു മൂന്ന് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു ഏഴ് വെള്ളി അല്ലെങ്കിൽ ഒരു ഒമ്പത് വെള്ളി അല്ലെങ്കിൽ ഒരു പതിനൊന്ന് വെള്ളി ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണ് മൂത്ത വിശാചികൾ ഘട്ടം ഘട്ടമായിട്ടാണ് പിൻവാങ്ങി പോകുള്ളൂ പാകിസ്ഥാൻ സൈന്യം കാർഗിൽ നിന്ന് പിൻവാങ്ങിയതുപോലെ തലവാൾ കുറേശ്ശെ കുറേശ്ശെ ഇറങ്ങി ഇറങ്ങി പോകും അപ്പോൾ ഞാൻ കൗണ്ടത്തിനെ നോക്കിയിട്ട് കൗണ്ടത്തിൽ പറഞ്ഞ കൗണ്ടത്തി ഒരു മുപ്പത്തിമൂന്ന് വെള്ളി ആഴ്ച വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കാരണം എന്താ എനിക്കൊരു നിർബന്ധമുണ്ട് പരിപൂർണമായി വിട്ടുപോയിരിക്കണം ഇനി ഇത് നിൽ നിൽക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ പറഞ്ഞു മുപ്പത്തിമൂന്ന് വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചിരിക്കുക മാറിയിരിക്കുമെന്ന് പറഞ്ഞു കൗണ്ടത്തിൽ ക്രമം തെറ്റാതെ മുപ്പത്തിമൂന്ന് വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചു ത്രീ സലോഡ് നമ്മളെ പോലെയല്ല നമ്മൾ പകുതി ഉറങ്ങി പകുതി ഉറങ്ങാതെയൊക്കെയാണ് ഹല്ലേ ലിയ എന്നാൽ കൗണ്ടത്തി നല്ല വീറോടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം വീറോടെ പ്രാർത്ഥിക്കണം ഹല്ലേലുവിയ യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് കൗണ്ടതി നല്ല ശക്തിയിൽ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുപ്പത്തിമൂന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു കൗണ്ടത്തി എപ്പോഴിയിരിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ കൗണ്ടത്തി പറഞ്ഞ് സാമിയാരെ ഒരു മാറ്റം വന്നിട്ടില്ലെന്ന് പറഞ്ഞു എൻ്റെ ശക്തി പകുതി ഇടും എന്ന് പറഞ്ഞ് പോയി ഫ്രീ സലവാട് ഞാൻ പറഞ്ഞു ഇതെന്തായിരിക്കും ഇത് പോകാത്തത് ഇത് വലിയ എടാ കൂടായല്ലോ ഒരുപാട് പേർക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് അത്ഭുതങ്ങൾ നടക്കണം ഈ കൗണ്ടതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അപ്പോൾ സാത്താൻ കയറി വന്ന് അവൻ്റെ പ്രവർത്തനം എന്താണ് അവൻ്റെ പ്രവർത്തനമാണ് തെറ്റിദ്ധരിപ്പിക്കുക അവൻ കയറി വന്ന് അവൻ വന്ന് നല്ല തലമൂത്ത കാർന്ന ഉപദേശം എന്തായിരുന്നു അല്ലേ അവൻ എൻ്റെ അരികത്ത് വന്നിട്ടൊരു ഉപദേശം എന്താ അവൻ്റെ ഉപദേശം എന്നറിയോ അവൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെന്ന് വിചാരിച്ചു വിഷമിക്കൊന്നും വേണ്ട പ്രാർത്ഥിക്കണ എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് ശാഠ്യം പിടിക്കരുത് പ്രാർത്ഥിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നടക്കും നടക്കണ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക കുറേ കാര്യങ്ങൾ നടക്കിയല്ല നടക്കിയല്ലാത്തതിനെ ഓർത്ത് വിഷമിക്കാതിരിക്കുക എങ്ങനെയുണ്ട് ഇതാണ് തലമൂത്ത കാറുന്നവരുടെ ഉപദേശം ഫ്രൈസലോഡ് കേട്ടപ്പോൾ എനിക്ക് നല്ല സ്വീകാര്യമായി ഉപദേശം പോലെ തോന്നി അല്ല പറഞ്ഞു ശരിയല്ലേ അല്ലേ ആ അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാതും സ്വീകരിച്ചിരിക്കണെന്ന് ഇതിന്റെ പേരാണ് പിശാജിന്റെ വചനം ഫ്രീ സലാഡ് പിസാജിന്റെ ഉപദേശം ഇടർച്ച വെക്കുന്ന ദുരുപദേശം എന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ പേരാണ് പിശാജിന്റെ വചനം അവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉപദേശം നൽകുന്നവനാണ് പക്ഷേ കേൾക്കുമ്പോൾ കറക്റ്റ് ആണെന്ന് തോന്നുള്ളൂ അല്ലേ ലിയ ഈ കൃത്യസമയത്ത് പിശാജി വന്നിട്ട് എൻ്റെ മനസ്സിൽ ഒരു ഉപദേശത്തെ വെച്ചു ഒരു വചനത്തെ വെച്ചു ആ വചനം എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് വാശി പിടിക്കരുത് കുറേയൊക്കെ നടക്കും അതിനെ ഓർത്ത് താങ്ക്സ് ഗിവിങ് ചെയ്യുക ദൈവത്തിന് നന്ദി പറയുക കുറേ കാര്യങ്ങൾ നടക്കുകയല്ല നടക്കാത്തതിനെ ഓർത്ത് വിഷമിക്കാതിരിക്കുക നമ്മുടെ നല്ലൊരു സ്നേഹിതനെ പോലെ നല്ല ഒരു കാർന്നവരെ പോലെ വിവേകമുള്ള ഒരു നരച്ച തല ഉപദേശം കൊടുക്കുന്നത് പോലെ അവൻ ഉപദേശം തന്നു എന്തായി എനിക്കത് നല്ല ഇഷ്ടം പോലെ എനിക്ക് തോന്നിയത് പരിശുദ്ധാൽമോ സംസാരിക്കുകയാണെന്ന് എനിക്ക് തോന്നിയത് ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പരിശുദ്ധാൽമോൻ്റെ വിവേകം പ്രവർത്തിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത് അതാണ് പിശാജ് ഉപദേശിക്കുമ്പോൾ പിസാജിൻ്റെ രൂപത്തിൽ ഇന്നാൽ ഉപദേശിക്കുന്നത് ഏറ്റവും നല്ല വ്യക്തിയുടെ ഫോമിൽ വന്ന് ഉപദേശിക്കുകയുള്ളൂ പ്രീസലോട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പിശാജ് വരുമ്പോൾ കൊമ്പും വാലും വെച്ചിട്ടല്ല വരുന്നത് തെറ്റുധരിപ്പിക്കാൻ വേണ്ടി പിശാചി വരുമ്പോൾ ഒരു മനുഷ്യന് സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും സ്വീകാര്യനായ വ്യക്തിയുടെ രൂപത്തിലായിരിക്കും വരിക ഹല്ലയിൽ വിയ ഹല്ല എനിക്ക് ഏറ്റവും സ്വീകാര്യം പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് അവൻ സംസാരിച്ചപ്പോൾ സത്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ എന്ന ആ കൃപ എന്നിൽ കിട്ടിയതുപോലെ എനിക്ക് തോന്നി ഫ്രീ സലാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നീടാണ് അബദ്ധം മനസ്സിലായത് അബദ്ധം അബദ്ധം എന്താ സംഭവിച്ചെന്നറിയോ പിന്നെ ഏത് രോഗി പ്രാർത്ഥിക്കാൻ വന്നാലും എൻ്റെ മനസ്സിൽ ആദ്യം പിശാചിൻ്റെ വചനം കയറി വരും പിശാചിൻ്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇടർച്ച നോക്കുന്ന വചനം കയറി വരും ഒരു രോഗി പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ ആദ്യം വരുന്ന വചനം എങ്ങനെയാണ് ചിലപ്പോൾ സുഖപ്പെടുവായിരിക്കും ചിലപ്പോൾ സുഖപ്പെടിയലായിരിക്കും ഒരു ഭവന ഇല്ലാത്ത ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നാൽ ഉടനെ ആദ്യം വരുന്ന ചിന്ത ആയിരിക്കും ചിലപ്പോൾ കിട്ടുമായിരിക്കും ചിലപ്പോൾ കിട്ടിയാലായിരിക്കും ഒരു പ്രാർത്ഥിക്കാൻ മാർഗ്ഗ കുറയുന്ന ഒരു കുട്ടി വന്നാൽ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആദ്യം വരുന്ന ചിന്ത എങ്ങനെയാണ് ചിലപ്പം ജയിക്കുമായിരിക്കും ചെലപ്പോ തോക്കുമായിരിക്കും പ്രൈസലോൺ അല്ലേ ലുയാ ഇങ്ങനെയാണോ ദൈവത്തിന്റെ വചനം ഒരു ദൈവ വൈദനെ പഠിപ്പിച്ചിരിക്കുന്നത് ആണോ എന്താ ദൈവത്തിന്റെ വചനം ദൈവ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നത് മാർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു യാതൊരു സംശയത്തിന്റെ കറയും കൂടാതെ വ്യക്തം വ്യക്തമായി സ്ഫുടം സ്ഫുടമായി പഠിപ്പിച്ചിരിക്കുന്ന ഒരു ബൈബിൾ സത്യമാണിത് അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ ലഭിക്കുക തന്നെ ചെയ്യും വീണ്ടും യോഗനാടസി വിശേഷം പതിനാലാം അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യം യേശു ക്രിസ്തു സംശയരഹിതമേ സംശയരഹിതമായി ദൈവമക്കൾക്ക് നൽകുന്ന അതിശക്തമായ പ്രബോധനമാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും ഇന്നതെ ചോദിക്കാവുന്ന പറഞ്ഞിട്ടില്ല ദൈവഹിതപ്രകാരം ചോദിക്കാൻ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വാക്കാണിത് യേശു ക്രിസ്തുവിന്റെ വാക്കാണിത് ബാലരമയിലും പൂമ്പാറ്റിലും മായാവികഥയല്ല ഇത് മാറ്റമോ മാറ്റത്തിന്റെ ആകാശം മാറിയാലും ഭൂതലം മാറിയാലും മാറിപ്പോകാത്ത ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിൻ്റെ ബൈബിളിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തന്നിരിക്കും ഉറപ്പോടുകൂടെ കണ്ടിപ്പായി യേശു ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ് അതാണ് യോഹന്നാൻ പതിനാല് പതിനാലിൽ നാം വായിക്കുന്നത് യോഹന്നാൻ പതിനാറ് ഇരുപത്തി മൂന്നിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ചിലത് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നാണോ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു വ്യക്തം വ്യക്തമായി പഠിപ്പിക്കുന്ന എങ്ങനെയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും യോഹനാൻ പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്തപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും യോഹന്നാൻ പതിനാല് പതിമൂന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും ലൂക്കായുടെ സുശേഷം പതിനൊന്നാം അധ്യായം ഒമ്പതാം വാക്യം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അല്ലേലുവിയ മത്തായിട്ട് സുശേഷം പതിനെട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം അതിനാൽ ഞാൻ വീണ്ടും പറയുന്നു ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്നായ പിതാവ് നിറവേറ്റി തരും യോധനാൻ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഒരു സംശയവും കൂടാതെ നൂറ് നൂറ് വചനങ്ങൾ എഴുതപ്പെട്ട വചനങ്ങൾ ദൈവപുത്രന്റെ പ്രബോധനങ്ങൾ നമുക്കുണ്ട് അതിങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്തും പ്രാർത്ഥിക്കുന്നത് എന്തും നിങ്ങൾക്ക് കിട്ടും പ്രീസലാണ് ഇത്രയും നൂറ് നൂറ് ദൈവത്തിന്റെ വചനങ്ങളുണ്ടെങ്കിലും പ്രിയപ്പെട്ട പ്രിയപ്പെട സഹോദരങ്ങളെ കൃത്യസമയത്ത് സാത്താൻ വണ്ണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വചനം വെച്ച് പിശാജിന്റെ വചനം എന്നാണ് അതിൻ്റെ പേര് അവൻ വെച്ച വചനം ഇതാണ് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് വാശി പിടിക്കരുത് ചിലത് നടക്കും ചിലത് നടക്കില്ല എന്തായി വെള്ളത്തിന്റെ മുകളിൽ മണ്ണെണ്ണ പൊങ്ങി കിടക്കണവരി ആയില്ല അത് ഇത്രയും കാലം പഠിച്ച വചനത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ ഏത് രോഗി വന്നാലും ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാലും വെള്ളത്തിൻ്റെ മുകളിൽ മണ്ണെണ്ണ പൊങ്ങി കിടക്കണമല്ലേ ഇത്രയും കാലം പഠിച്ച വചനത്തിൻ്റെ മുകളിൽ പിശാചിൻ്റെ ആ ഒരു വചനം മാത്രം പൊങ്ങി ഇങ്ങനെ കിടക്കും ഇപ്പോൾ ഒരു രോഗി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഉടനെ ചിന്ത പറഞ്ഞിങ്ങനെയാണ് ചിലപ്പോൾ നടക്കുമായിരിക്കും ചിലപ്പം നടക്കിയല്ലായിരിക്കും ഒരു കടബാധിതക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പിശാചിൻ്റെ വചനം ആദ്യം കയറി വരും ചിലപ്പോൾ മാറുമായിരിക്കും ചിലപ്പം മാറില്ലായിരിക്കും ഇതാണ് സാത്താന്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന വചനം ഇതാണ് വചനം ഇങ്ങനത്തെ വചനങ്ങൾ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവ വചനത്തിന്റെ അത്ഭുതത്തെ കാണാൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിന്റെ ആലയത്തിലേക്ക് ജനം കൂട്ടം കൂട്ടമായി വന്നാലും ഇരിക്കുന്ന ജനത്തിന്റെ അനേകരുടെ ഹൃദയങ്ങളിൽ പിശാജിന്റെ വചനങ്ങൾ ഇരിക്കുന്നു പ്രീസലോൺ അതുകൊണ്ട് ഇന്ന് വരെ കേട്ടിട്ടുള്ള ദൈവ വചനത്തിന്റെ ശക്തി പ്രകടമാകുന്നില്ല സ്തോത്രം സാത്താൻ വചനമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന വചനം വചനം തെറ്റിദ്ധരിപ്പിക്കുന്ന വചനം പ്രൈസ് ലോർഡ് ഉറക്കെ പറ ഹല്ലേലൂയ 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 ഉറക്കെ പറ ഹല്ലേലൂയ ഹേശുവെ സ്തോത്രം യേശുവ നന്ദി ഉൽപത്തിയുടെ പുസ്തകത്തിൽ ആദവും ഹൗവായും നിഷ്കളങ്കരായി തെളിഞ്ഞ ജലത്തിൽ ജീവിക്കുന്ന ശുദ്ധ മത്സ്യത്തെ പോലെ അങ്ങനെ തുള്ളി കളിച്ച് തുള്ളി കളിച്ച് പറയ കാട്ടിലൂടെ നടക്കുകയാണ് ഉറക്കെ പറ ഉറക്കെ പറ ഹല്ലു ഹല്ല അതും അവയോ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അവർക്ക് വലിയ കുനിഷ്ഠമില്ല കുശിമ്പില്ല കുഞ്ഞായ്മയില്ല പൗശൂന്യയില്ല വിരോധം ഇല്ല അനൈക്യം ഇല്ല സംശയമില്ല ദ്രോഹബുദ്ധിയില്ല നല്ല തെളിഞ്ഞ ബുദ്ധിയും തെളിഞ്ഞ മനസ്സും തെളിഞ്ഞ ചിന്തയും തെളിഞ്ഞ സന്തോഷത്തോടും തെളിഞ്ഞ സമാധാനത്തോടും കൂടെ ആദവും അവയും കൂടെ അങ്ങനെ പറദീസ കാട്ടിലൂടെ അങ്ങനെ നടക്കുകയാണ് പ്രീസലോ അപ്പോഴാണ് ഇത് കണ്ട് മനസ്സിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ട സാത്താൻ അവിടെ ഇറങ്ങി വന്നത് അവിടെയും അവൻ വെച്ചത് തെറ്റുധരിപ്പിക്കുന്ന വചനമാണ് അത് ഉൽപത്തിയുടെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കും ഹൗവയെ ആദ്യം വിളിച്ച് തെറ്റുധരിപ്പിക്കുന്ന വചനങ്ങൾ പെട്ടെന്ന് പിടിക്കണത് പിടിക്കുന്നത് ആന്റണിയുടെ പേരാണ് അല്ലേ ഫ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹൗവയുടെ ആന്റണിയിലേക്ക് സാത്താൻ ഈ ഒരു സംവേദനം അങ്ങോട്ട് പാസ് ചെയ്തു എന്താണ് ഹൗവാനെ വിളിച്ചിട്ട് ചോദിച്ചു അത് സ്ത്രീയോട് ചോദിച്ച് തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും പലം തിന്നരുതെന്ന് ദൈവം കാൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിന് നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ഹൗവയെ തെറ്റുധരിപ്പിച്ച് പിശാജ് തെറ്റുധരിപ്പിച്ച ഹൗവ തെറ്റുധരിപ്പിക്കുന്ന പിശാചിൻ്റെ വചനം മനസ്സിൽ കയറിയാൽ അവൻ്റെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് സംശയം ഭർത്താവിനെ കുറിച്ച് ഭാര്യയുടെ മനസ്സിൽ തെറ്റിദ്ധരിപ്പിച്ചാൽ ഭർത്താവ് നേരുന്ന പീഡയുടെ പേരാണ് സംശയം പ്രീസ് ഭാര്യയെക്കുറിച്ച് ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിച്ചാൽ ഭാര്യ നേരിടുന്ന പീഡയുടെ പേരാണ് സംശയം ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ ദൈവത്തെക്കുറിച്ച് സാത്താൻ തെറ്റിദ്ധരിപ്പിക്കുന്ന വചനം വെച്ചപ്പോൾ ഹൗവ ദൈവത്തിൻ്റെ വാക്കുകളെ സംശയിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയെ സംശയിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിച്ച് ദൈവത്തിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ ഹൗവ സംശയിക്കാൻ തുടങ്ങി പ്രീസലാൻ ഇവിടെ ദൈവത്തെ സംശയിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് കൂതാശകളെ സംശയിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് സഭയെ സംശയിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ആത്മീയ കാര്യങ്ങളെ സംശയിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് പ്രിയപ്പെട്ട മകനെ പ്രിയപ്പെട്ട മകളെ നിൻ്റെ കുറ്റമല്ലായത് നിൻ്റെ ഇത് ഇന്നലകളിൽ ഇന്നലകളിൽ നിൻ്റെ മനസ്സിലും നിൻ്റെ ചിന്തയിലും നിൻ്റെ ഹൃദയത്തിലും പിശാജ് വന്ന് കള്ളനാണയം നിക്ഷേപിച്ച ഒരു മണിക്കൂർ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക പ്രീസലാൻ പിഷാജിന്റെ വചനം അവൻ നിക്ഷേപിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ നേരിടുന്ന പീഢയുടെ പേരാണ് സംശയം പ്രീസലാൻ ഹാല ലുയാ